നമസ്കാരം. സ്ത്രീധന തർക്കത്തെ തുടർന്ന് ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും ഭർത്താവിൻ്റെ സഹോദരിയും ചേർന്ന് ബലം പ്രയോഗിച്ച് ആസിഡ് കുടിപ്പിച്ച യുവതി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ദാരുണമായ മരണം. ആരെയും വെറുതെ വിടരുത് എന്ന് മരിക്കുന്നതിന് മുൻപ് യുവതി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ വീഡിയോ യുവതി പോലീസിന് കൈമാറിയിരുന്നു. 50 ദിവസം ജീവന് വേണ്ടി പോരാടിയ ശേഷമാണ് യുവതി മരിച്ചത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്നാണ് കണ്ണില്ലാത്ത ക്രൂരതയുടെ വാർത്ത പുറത്തുവന്നത്. ക്രൂരപീഡനത്തിനിരയായ 25 വയസ്സുകാരിയുടെ ചിത്രങ്ങൾ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നതായിരുന്നു. ജൂൺ 28-നായിരുന്നു സംഭവം. നിർബന്ധിച്ച് ആസിഡ് കുടിപ്പിച്ചതോടെ അവശം നിലയിലായ യുവതിയെ അവസ്ഥ മോശമായതിനെ തുടർന്ന് ജൂലൈ 18-നാണ് ഡൽഹിയിൽ എത്തിച്ചത്. ആന്തരിക അവയവങ്ങളെല്ലാം ഉരുകിയ നിലയിലായിരുന്നു. യുവതിക്ക് കഴിക്കാനോ കുടിക്കാനോ കഴിഞ്ഞിരുന്നില്ല. നിരന്തരം രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലായിരുന്നു. അവശം നിലയിലായ യുവതിയെ അയൽക്കാരാണ് ഗ്വാളിയോറിലെ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. പോലീസിൻ്റെ പിടിയിലുള്ള പ്രതികൾക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് വീരേന്ദ്ര ജാദവും ശശി ജാദവും വിവാഹിതരായത്. വിവാഹശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും കുടുംബവും നിരന്തരം പീഡിപ്പിച്ചിരുന്നു. നേരത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുൻപാകെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ മർദ്ദിച്ചെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് യുവതിയെ ബലം പ്രയോഗിച്ച് ആസിഡ് കുടിപ്പിച്ചത്. സംഭവത്തിൽ ഗാർഹിക പീഡനമെന്ന കുറ്റം ചുമത്തി വളരെ ദുർബലമായാണ് കേസ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹി വനിതാ കമ്മീഷൻ ഉൾപ്പെടെ രംഗത്തെത്തി. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലേവാൾ, ഗ്വാളിയോറിലെ അധികൃതർക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും വിഷയം ചൂണ്ടിക്കാട്ടി എഴുതിയിരുന്നു. അതിനു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.